കൊല്ലം മൺറോത്തുരത്തിൽ കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാറായ രണ്ട് പാലങ്ങൾ അപകട ഭീഷണി പരത്തുന്നതായി പരാതി. ചെറിയിൽ കടവ, പുലിമൂട്ടിൽ കടവ എന്നീ പാലങ്ങളാണ് അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. 1985 നിർമ്മിച്ച മൺറോത്തുരത്തിലെ ഈ പാലങ്ങൾ രണ്ടും കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായിരുന്നു. 2018 പ്രളയ സമയത്ത് പാലത്തിന് കൂടുതൽ ബലക്ഷയം സംഭവിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 2018 ഓഗസ്റ്റിൽ പാലം വഴിയുള്ള കാൽനടയാത്ര നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഇവിടെ കടത്തുവള്ളം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പാലങ്ങളുടെ സ്ഥിതി വീണ്ടും മോശമായതിനെ തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ പാലങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനും ഇതുവഴിയുള്ള ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും ഉത്തരവിറക്കി. നമുക്കറിയാം ഇത് പൈപ്പ് ലൈൻ മാറ്റിയിട്ട് മാത്രമേ ഇത് പൊളിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പൈപ്പ് ലൈൻ മാറ്റുന്നതിനുള്ള ഒരു തടസ്സമാണ് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പൈപ്പ് ലൈൻ മാറ്റിയാൽ പോലും ഇതാര് പൊളിച്ചു നീക്കണമെന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. PHD പണിഞ്ഞ പാലമാണ്, വാട്ടർ അതോറിറ്റിക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അവരത് പൊളിച്ചു മാറ്റുന്നതാണ് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പൊളിച്ചു മാറ്റിയില്ല, നമുക്കറിയാം ഇപ്പോൾ തന്നെ ആളുകൾ വളരെ ഭയപ്പോടെ കൂടിയിട്ടാണ് ഇത് ഈ ആറിലൂടെ പോകുന്നത്. അവർ ദൈനംദിന ജീവിതത്തിന് ഈ ആറിലൂടെയുള്ള യാത്ര അവർക്ക് ഒഴിവാക്കാനും കഴിയില്ല. അപ്പോൾ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാനായി അടിയന്തരമായി വാട്ടർ അതോറിറ്റി ഈ പൈപ്പ് ലൈൻ പൊളിച്ച് മാറ്റി അതോടൊപ്പം തന്നെ ഈ രണ്ട് പാലങ്ങളും പൊളിച്ചു നീക്കി ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാൻ ജല അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. തുരുത്ത് നിവാസികളും മത്സ്യബന്ധനക്കാരും ചെറുവള്ളങ്ങളിൽ പാലത്തിനടിയിലൂടെയാണ് കടന്നുപോകുന്നത്. അപകടഭീതി പടർത്തുന്ന പാലങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനായി പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജനം, കൊല്ലം.